നമസ്കാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പോലീസ് സേനകളുണ്ട് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ പോലീസായിരുന്നു ഇന്ത്യയിലെ നമ്പർ വൺ പോലീസ് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏത് പോലീസ് സേനയാണ് ആത്മാഭിമാനമില്ലാത്ത സേന എന്ന് ചോദിച്ചാൽ പറയാൻ കുറച്ച് സങ്കടമാണ് എന്നാലും പറയാതെ വയ്യ നമ്മുടെ കേരള പോലീസ് സേനയാണ് ഒരുപക്ഷേ ഇത് കേക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും ഞാൻ കള്ളം പറയുകയാണെന്ന് അല്ല ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആലപ്പുഴയിലെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം ഒരു കുട്ടി വിളിച്ച കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അതിനെ തുടർന്ന് അത് വിവാദമായപ്പോൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവർ പോലീസ് ജീപ്പിലിരുന്ന് വിളിക്കുന്ന മുദ്രാവാക്യമാണിത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഒരു പോലീസ് ജീപ്പിലിരുന്നു കൊണ്ട് ഇങ്ങനെ വിളിക്കില്ല അതും ഇത്രയും കൊടിയ ക്രിമിനലുകളും മതഭ്രാന്തന്മാരും തീവ്രവാദികളും വിവരമറിയും ഇതേ സംഭവം ഉത്തർപ്രദേശിലാണ് വിളിക്കുന്നതെങ്കിൽ അവൻ്റെ ഫോട്ടോ ഫിത്തിയിൽ തൂങ്ങും ഒരു സംശയമില്ല ഗുജറാത്തിൽ നടക്കില്ല എന്തിന് തൊട്ടയിൽ കർണാടകയിൽ പോലും നടക്കില്ല നമ്മുടെ പോലീസ് സേന ഇവരെ തല്ലിക്കൊല്ലണമെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ അതും കേട്ടുകൊണ്ട് പ്രതികരിക്കാനാവാതെ ഇരിക്കുന്ന ആ പോലീസുകാരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക ഇവരെ ഇങ്ങനെയാക്കിയത് ഇവിടുത്തെ ഭരണവർഗമാണ് എന്താണ് നമ്മുടെ കേരള പോലീസിൻ്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് പണിയാണ് ഒന്നാമതായിട്ടുള്ളത് അവർക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പെറ്റി എന്ന പേരിൽ പിടിച്ചു പറയുകയാണ് അവർക്ക് അവരുടെ ആത്മാഭിമാനം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണത് അവർക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകുമ്പോൾ ഖജനാവിൽ പണമില്ലാതെ വരുമ്പോൾ ലോട്ടറിയും മദ്യവും വിറ്റ് കിട്ടുന്ന കാശ് പോലും തികയാതെ വരുമ്പോൾ പിന്നെ റോഡിലേക്ക് ഇറക്കി വിട്ടേക്കുകയാണ് നമ്മുടെ പോലീസുകാരെ നൂറെങ്കിൽ നൂറ് അൻപതെങ്കിൽ അൻപത് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള തരത്തിലാണ് അവരുടെ ആത്മവിശ്വാസം ആത്മാഭിമാനം എല്ലാം ചോർത്തി കളയുന്ന സംഗതിയാണ് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് അനാവശ്യത്തിനായിട്ടുള്ള ഈ പിടിച്ചുപറിയാണ് നമുക്കറിയാം ചില വളവിനൊക്കെ പോലീസ് ചീപ്പൊക്കെ മറച്ചിട്ടിട്ടു ഒളിഞ്ഞു നിന്നാണിവർ ഇരുചക്ര വാഹനക്കാരെ തടയുകയും പിഴ ഈടാക്കുകയും ചെയ്തത് എന്നാൽ നാല് ചക്രമുള്ള വാഹനങ്ങളിൽ മുന്തിയ കാറുകളിൽ പോകുന്നവരെയൊന്നും ഇവർ തടയത്തുമില്ല പെറ്റിയടപ്പിക്കത്തുമില്ല അവിടെയും ഞെക്കി പിഴിയേണ്ടി വരുന്നത് അല്ലെങ്കിൽ പിഴിയുന്നത് പാവപ്പെട്ടവരെയും അത്താഴ മാത്രമാണ് അങ്ങനെ നിരന്തരം ചെയ്തു വരുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കുക ഒരു കാലത്ത് ആ ഒരു കാക്കി വേഷം ശരീരത്തിട്ട് കഴിയുമ്പോൾ അവന് ഒരു അഭിമാനവും ആത്മാഭിമാനവും ചങ്കൂറ്റവും ഒക്കെ സ്വാഭാവികമായിട്ടും വരുമായിരുന്നു ഇന്ന് പക്ഷേ നമ്മുടെ പോലീസ് സേനയെ എന്താ പറയുക ചില സിനിമയിലൊക്കെ പറയുന്ന പോലെ വരി അങ്ങനെയുള്ള പോലീസുകാർ ജീപ്പിൽ കുറച്ച് ക്രിമിനലുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോടാ പുല്ലേ പോലീസിൽ നിന്ന് തൊട്ടടുത്തിരുന്ന് ഒരു എളുപ്പമില്ലാതെ അവർക്ക് എളുപ്പ കാണില്ല കേൾക്കുന്നവർക്കെങ്കിലും തോന്നണ്ടേ രണ്ടെണ്ണം പൊട്ടിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് വെബ്ഡസ് തത്തുമൈന്യൂസ്